Welcome back to Business Development Foundation. ഇന്ന് വ്യത്യസ്ത രീതിയിലുള്ള ചപ്പാത്തി മേക്കിംഗ് മെഷീൻ പരിചയപ്പെടാം. ഹാഫ് വേവിൽ ഉണ്ടാക്കാൻ കഴിയുന്നവയും ഫുൾ വേവിൽ ഉണ്ടാക്കാൻ കഴിയുന്നവയുമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ചപ്പാത്തി മേക്കിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുമായാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രയാസം കൂടാതെ വെന്തെടുത്തതും പകുതി വേവിലും ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി ഒരു സ്വയം തൊഴിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു മെഷീൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാനുഫാക്ചറുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളും അറിയാവുന്നതാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്തു വെക്കുന്നതിലൂടെ ഞങ്ങൾ നൽകുന്ന ബിസിനസ് ആശയങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമസ്കാരം. ബിസിനസ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റെഡി കുക്ക് ചപ്പാത്തി മേക്കിംഗ് മെഷീനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ മാനുഫാക്ചർ നമ്മുടെ കൂടെയുണ്ട്. സാറെ പേരെന്തായിരുന്നു? പ്രവീൺ എന്നാണ്. ഞാൻ വെസ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ മാനേജറാണ്. കേരളത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് ചപ്പാത്തി, ജയിൽ ചപ്പാത്തി എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് വെസ്റ്റ് എഞ്ചിനീയേഴ്സ് പോപ്പുലർ ആയി തുടങ്ങിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിലുള്ള ചപ്പാത്തികൾ വളരെ കുറഞ്ഞ റേറ്റിൽ നല്ല രീതിയിലുള്ള ചപ്പാത്തികൾ ജയിലിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോഴാണ് ചപ്പാത്തി മെഷീൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മറ്റുള്ളവരും വരാൻ തുടങ്ങിയത്. നമ്മളാണ് ജയിലിൽ 32 മെഷീൻ നമ്മുടെ ജയിലിൽ ഇപ്പോൾ റണ്ണിങ് ആണ്. റണ്ണിങ് യൂണിറ്റുകൾ നമ്മൾ ആലുവയിലുള്ള വെസ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. നമ്മൾ ചെയ്യുന്നത് ചപ്പാത്തി മേക്കിംഗ് മെഷീൻസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഉള്ള ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള മെഷീനാണ് ഹാഫ് കുക്ക് ചപ്പാത്തി മെഷീൻ. അതിന് വരുന്നൊരു യൂണിറ്റാണ് മാവ് മിക്സ് ചെയ്യുന്നൊരു യൂണിറ്റ് വരുന്നുണ്ട്, ബോള് കട്ട് ചെയ്യുന്നൊരു യൂണിറ്റ് വരുന്നുണ്ട്. അതാണ് ബോള് കട്ട് ചെയ്യുന്ന യൂണിറ്റ് വരുന്നത്. അതാണ് ഹാഫ് കുക്ക് ചപ്പാത്തി മെഷീൻ. നമ്മൾ ബോള് വേണമെങ്കിൽ നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കാം. ഒന്നുകൂടി അടിക്കണം, ട്രൈ എടുക്കാം. അതാണ് ബോള് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ബോളാണ് നമ്മൾ മെഷീനിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബോള് നമ്മൾ ഈ മെഷീനിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ചപ്പാത്തി ആയിട്ട്, ഇത് ഹാഫ് കുക്ക് ചപ്പാത്തി ആയിട്ട്, ഇതാണ് നമ്മൾ ഹാഫ് കുക്ക് പ്രസ്സായി. ഇത് ഓൾറെഡി നമ്മൾ ഹീറ്റഡ് ആണ്. ഇത് ഹീറ്റായി, ഇത് സ്റ്റിക്കി ആവില്ല. ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് വരുന്ന ചപ്പാത്തിയാണ്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഒരു ചപ്പാത്തിയുടെ മീതെ ഒരെണ്ണം വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല. ഇതങ്ങനെ 10 അല്ലെങ്കിൽ 5 വെച്ച് നമ്മൾ പാക്ക് ചെയ്താണ് സെല്ല് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് വരുന്നത്. ഇത് ഹീറ്റായിട്ടുള്ള ചപ്പാത്തി നമ്മൾ തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ബെൽറ്റിലൂടെ പോകുന്നത്. 4 കൂളിംഗ് ആണുള്ളത്. 4 കൂളിംഗ് കഴിഞ്ഞ് അതിൻ്റെ പൗഡർ ഡസ്റ്റിംഗ് യൂണിറ്റാണിത്. ഇതാണ് പൗഡർ ഡസ്റ്റിംഗ് യൂണിറ്റ് എന്ന് പറയും. പൗഡർ ഡസ്റ്റിംഗ് യൂണിറ്റിൽ പൗഡർ സ്പ്രേ ചെയ്ത്, ഇതിനകത്ത് നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പൗഡർ സ്പ്രേ ചെയ്ത് ആ ചപ്പാത്തി പൗഡർ ഇട്ട് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തി 10 വെച്ച് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചപ്പാത്തിയാണ് നമുക്ക് റെഡി ടു ഈറ്റ് എന്നുള്ള, റെഡി ടു കുക്ക് എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്നത്. 5 HP പവർ കണക്ഷനും സിംഗിൾ ഫേസിലും 3 തുടങ്ങാൻ കഴിയുന്ന റെഡി കുക്ക് ചപ്പാത്തി മെഷീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 200 square feet ഏരിയയിൽ ഒരു 2 സഹായത്തോടു കൂടി മണിക്കൂറിൽ 1200 ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ റേറ്റും മറ്റ് കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.